ഇപ്പോൾ ഫാൻസി ആയിട്ട് ഒത്തിരി ജ്വല്ലറി ചെയ്യാറുണ്ട്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഒത്തിരി കുറേ വർഷങ്ങളായിട്ട് നമ്മൾ പല ടൈപ്പ് ജ്വല്ലറികളും ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് പേപ്പർ ജ്വല്ലറിയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് എല്ലാവരും ചെയ്യുന്നത്. അതിന് നമ്മളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഒത്തിരി പല ടൈപ്പ് നമുക്ക് ജ്വല്ലറികൾ ചെയ്യാം. നമുക്കിപ്പോൾ പേപ്പറിൽ തന്നെ പല ടൈപ്പ് പേപ്പറുകൾ കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഹാൻഡ് മെയ്ഡ് ഷീറ്റ് വെച്ചിട്ട് ഒരു ബ്രേസ്ലെറ്റും ഇയറിങ്സ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതിനാവശ്യമുള്ള സാധനങ്ങൾ ഹാൻഡ് മെയ്ഡ് ഷീറ്റാണ്. ഹാൻഡ് മെയ്ഡ് ഷീറ്റ് തന്നെ നമുക്ക് പല ടൈപ്പ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇത് തന്നെ നമുക്ക് രണ്ട് സൈഡിനും രണ്ട് കളറാണ്. നമുക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെയാണ് ഹാൻഡ് മെയ്ഡ് ഷീറ്റ് വരുന്നത്. ഒത്തിരി ഒത്തിരി കളേഴ്സ് വരുന്നുണ്ട് ഹാൻഡ് മെയ്ഡ് ഷീറ്റിൽ. കളേഴ്സും വരുന്നുണ്ട്, ഇതിൻ്റെ സ്ട്രക്ചറിനും വ്യത്യാസം വരുന്നത്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് അതിന് മെയിനായിട്ട് വേണ്ടത് ടേപ്പ്, അളന്നിട്ടൊക്കെ തന്നെയാണ് നമ്മളത് ചെയ്യുന്നത്. പിന്നെ പശ വേണം. പിന്നെ നമുക്കത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ടർ, പക്കട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം. പിന്നെ ടൂത്ത് പിക്കാണ് ഞാനിതിന് ടൂളായിട്ട് യൂസ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ടും ചെയ്യാം, നമുക്ക് വളരെ ചിലവ് കുറഞ്ഞും ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോണത്. അപ്പോൾ അത് ആദ്യം തന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഹാൻഡ് മെയ്ഡ് ഷീറ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ നമുക്ക് രണ്ട് സൈഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കളറ്, ഇപ്പോൾ അത് ക്രീം വേണമെങ്കിൽ അങ്ങനെ, ഇതിപ്പോൾ യെല്ലോ ആണ്. 2.5 ഇഞ്ച് നീളത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ നമുക്ക് ആ ലെങ്ത്തും നമ്മളുടെ ഇഷ്ടമനുസരിച്ച് എടുക്കുന്നത്. പക്ഷേ ഈ ഹാൻഡ് മെയ്ഡ് ഷീറ്റിന് കുറച്ച് കട്ടി കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ 2.5 ഇഞ്ച് ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് സാധാരണ പേപ്പറിൽ വരെ ഈ വർക്ക് ചെയ്യാം. ഇപ്പോൾ സാധാരണ പേപ്പറിലാണെങ്കിൽ, സാധാരണ നമ്മൾ എഴുതുന്ന പേപ്പറിൽ, വൈറ്റ് പേപ്പറിൽ ചെയ്യാം. വൈറ്റ് പേപ്പറിൽ ചെയ്യുവാണെങ്കിൽ നമ്മളതിന് ലെങ്ത്ത് അങ്ങ് കൂട്ടിയെടുക്കാം. ഇപ്പോൾ 12 ഇഞ്ച് വരെ ലെങ്ത്തിൽ പോകാം. പിന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ടേപ്പ് എടുത്തിട്ട് വേണം ഇതിൻ്റെ അളവെടുക്കാൻ. എപ്പോഴും ടേപ്പ് എടുത്ത് ഇപ്പം നമുക്കിപ്പോൾ വേണ്ടത്, ഇപ്പോൾ ഞാൻ ചെയ്യാൻ വേണ്ടി ഈ വശമാണ്. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിലായിട്ട് എപ്പോഴും മാർക്ക് ചെയ്യണം. നമ്മൾ പെൻസിൽ വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്യണം. 1/2 ഇഞ്ച് 1/2 ഇഞ്ച് വെച്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് നമ്മളിങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ ഒരു സൈഡ് നമ്മൾ 1/2 ഇഞ്ച് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ടേപ്പ് വെച്ച് തന്നെ ഇങ്ങനെ വെച്ച് 1/2 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് നമ്മളിങ്ങോട്ട് എടുക്കും. ഇനി ഇത് ടേപ്പ് മാറ്റിയിട്ട് നമ്മൾ സ്കെയിലെടുക്കുക. ടേപ്പ് വെച്ചായാലും കുഴപ്പമില്ല, വരയ്ക്കാൻ സ്കെയിലാകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ആദ്യത്തെ പോയിന്റിൽ നിന്ന് നമ്മൾ താഴെയുള്ള രണ്ടാമത്തെ പോയിന്റിലോട്ട് എടുക്കണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്, രണ്ടാമത്തെ പോയിന്റിലേക്ക് എടുക്കണം. ഈ രണ്ടാമത്തെ പോയിന്റിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ഇവിടെ ഉള്ള രണ്ടാമത്തെ പോയിന്റിലേക്ക് എടുക്കുന്നില്ല, മൂന്നാമത്തേലോട്ട് എടുക്കുന്നത്. ഇടയ്ക്ക് ഓൾട്ടർനേറ്റീവ് മുകളിൽ ഇപ്പോൾ ഒരു ലൈൻ 1/2 ഇഞ്ചിൻ്റെ ഒരു ലൈൻ വിട്ടിട്ടാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തിരിച്ചിങ്ങോട്ട് വരുമ്പോഴും ആ 1/2 ഇഞ്ചിൻ്റെ ഒരു ലൈൻ വിട്ടിട്ട് ഓൾട്ടർനേറ്റീവ് ഇങ്ങനെ വരച്ച് പോവുക. ഇത് 1/2 ലേക്ക്, 2/3 ലേക്ക്, 3/3 അങ്ങനെ വേണം എടുക്കാനായിട്ട്. സ്ട്രെയിറ്റ് വരുന്നില്ല, എല്ലാം ഈ ഒരു ഷേപ്പിലാണ് വരുന്നത്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ഇത് റോൾ ചെയ്തെടുക്കണം നമുക്ക്. അപ്പോൾ നമുക്കതിന് വേണ്ടത് നമുക്ക് ടൂത്ത് പിക്ക് മതി. അപ്പോൾ ടൂത്ത് പിക്ക് എടുത്തിട്ട് വീതി കൂടിയ വശത്തു നിന്ന് നമ്മൾ പതുക്കെ ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവരണം. പിന്നെ ഇത് റോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ലോണം ടൈറ്റായിട്ട് തന്നെ ചെയ്യണം. ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അറ്റത്തെത്തുമ്പോൾ നമ്മളതിൽ കുറച്ച് പശയിടണം. ഫെവിക്കോൾ തന്നെ ഇട്ടാൽ മതി, വേറെ കൂടിയ ഗ്ലൂ ഒന്നും ഇതിനാവശ്യമില്ല. ഹാർഡ് ഗ്ലൂ ഒന്നും വേണ്ട, കാരണം ഇത് പേപ്പറാണ്. ഫെവിക്കോളാണ് ഏറ്റവും നല്ലത് പേപ്പർ നമുക്ക് ഒട്ടാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് ഒരു 2-3 സെക്കൻഡ് ഒന്നും ഇങ്ങനെ പിടിച്ചോളണം. അപ്പോൾ സ്റ്റിക്കായി ഇതുപോലെ വരും നമുക്ക്. ഇപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇങ്ങോട്ട് ഊരിയെടുക്കാം. ഇപ്പോൾ നമുക്കിതൊരു ബീഡ്സ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം നമ്മൾക്ക് ഈ ഒരു കളറിൽ നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്ത് അതുമ്പോൾ വേറൊരു കളറും കൂടെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ കുറച്ചും കൂടെ ഭംഗിയാക്കാനോ അല്ലെങ്കിൽ നമുക്കത് കളർ മാച്ചിങ്ങിനോ വേണ്ടിയിട്ട് നമുക്കങ്ങനെ ചെയ്യാം. പിന്നെ ഇതിന് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്കെച്ച് പെന്നാണ്. കാരണം നമുക്ക് ബ്രഷ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബ്രഷ് അത്ര ഫിനിഷിങ്ങിൽ നമുക്ക് ബ്രഷ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും സ്കെച്ച് പെന്നാണ് ഇതിന് യൂസ് ചെയ്യണേ. ഇപ്പോൾ ഞാൻ ബ്ലാക്ക് കളറാണ് എടുത്തിരിക്കുന്നത്. ഏത് കളർ വേണമെങ്കിലും എടുക്കാം, പിങ്ക്, റെഡ്, ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അത് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്റ്റാർട്ടിങ് ഇവിടെ നിന്ന് നമ്മൾ ഒട്ടിച്ച് നിർത്തിയ സ്ഥലത്ത് നിന്ന് തുടങ്ങണം. അവിടെ നിന്ന് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ വരച്ച് വരുക. ഒരു നേരിതായിട്ട് വരച്ച് കൊടുത്താൽ മതി. ഈ സൈഡ് വരച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ തിരിച്ച് പിടിച്ചിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഷേപ്പ് ഒരു ലെങ്ത്തിൽ ഇരിക്കുകയാണ്, ബീഡിൻ്റെ ഒരു ലെങ്ത്ത് ഇതാണ്. അതിന് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഭംഗിയാക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അറ്റത്തുനിന്ന് ശകലമൊന്ന് കട്ട് ചെയ്ത് കളയാം. പിന്നെ നമ്മൾ എത്ര ബീഡ്സാണ് ഒരു ബ്രേസ്ലെറ്റിലോ ചെയിനിലോ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത്രയും ബീഡ്സ് ഒരേപോലെ ഒരേ അളവിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് ഇതിനൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് അതിൻ്റെ ഹോള് കറക്റ്റായിട്ട് വരും. നമുക്ക് ആ ടൂത്ത് പിക്കിൻ്റെ ഹോളുണ്ട്.
നമുക്ക് ത്രെഡ് വേണമെങ്കിൽ എടുക്കാം, ഐ പിൻ ചേർത്ത് വേണമെങ്കിൽ ചെയ്യാം, എന്ത് വേണമെങ്കിലും നമുക്കത് യൂസ് ചെയ്തിട്ട് നമുക്കതിൻ്റെ മാലയോ ബ്രേസ്ലെറ്റോ എന്ത് വേണമെങ്കിലും ആക്കിയെടുക്കാം. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഐ പിന്നാണ് യൂസ് ചെയ്യാൻ പോണേ. അപ്പം നമ്മൾ ഹുക്ക് എടുക്കുക. അപ്പം ഈ ഐ പിന്നാണ് യൂസ് ചെയ്യുന്നത്. ഇതിനെ പതുക്കെ ഇങ്ങനെ ഒന്ന് പതുക്കെ അകത്തി വെച്ച് നമ്മൾ ഹുക്ക് ഇതിലേക്ക് ഇടണം. ഹുക്ക് ഇട്ടിട്ട് നമ്മളതിനെ കൊട്ടിപ്പിടിപ്പിച്ചു. ഇനി നമ്മളിതിൽ ബീഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അടുത്ത സ്റ്റെപ്പിനുള്ള ഐ പിന്നോട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഐ പിന്നെ അതിൽ കൊളുത്തിയിട്ടാണ് ഇങ്ങോട്ട് എടുത്തത്. ഇനി ഇതിൽ വീണ്ടും നമ്മൾ ഒരു ബീഡ് ഇടുക. കൂടെ തന്നെ നമ്മൾ അടുത്ത ഐ പിന്നെ ഇങ്ങോട്ട് ഇടും. അപ്പോൾ അതിലാണല്ലോ അടുത്തത് കണക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഐ പിന്നെ ഇട്ടിട്ട് വേണം ഇതിനെ ലോക്ക് ചെയ്യാനായിട്ട്. അത് മറന്നു പോകരുത്. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് ബ്രേസ്ലെറ്റ് ആക്കി എടുക്കാം. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് ഹുക്കിൻ്റെ ബാക്കി ഭാഗം കൂടെ ഇത് മേലോട്ട്. നമുക്ക് ഇതിൻ്റെ തന്നെ ഇയറിങ്സും ചെയ്യാം. ഇയറിങ്സ് ചെയ്യാൻ വേണ്ടി സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഇയർ ടാഗ് തന്നെ വേണം. അതിനും ഐ പിൻ തന്നെ യൂസ് ചെയ്യണം നമ്മൾ. അതിപ്പോൾ ഐ പിൻ വേണമെങ്കിൽ ഈ ടൈപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മൾ നേരത്തെ ഹുക്ക് ടൈപ്പാണ് യൂസ് ചെയ്തത്. ഇതിപ്പോൾ ഇവിടെ ആണി പോലെ ഇരിക്കുന്നതാണ്. അപ്പോൾ അത് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇത്രയും ഐ പിൻ നമ്മൾ ഇത്രയും ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇയർ ടാഗ് എടുത്തിട്ട് അതിലോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിനുള്ള കമ്മലും റെഡിയായി. ഇത് കംപ്ലീറ്റ് ചെയ്തത് ഞാൻ കാണിച്ചു തരാം. ഇത് ബ്രേസ്ലെറ്റാണ്. ഇതിനതിന് ഇയറിങ്സും എടുത്തിട്ടുണ്ട്. സെയിം നമുക്കത് മാച്ച് ചെയ്ത് ഇടണമെങ്കിൽ സെയിം ആയിട്ട് ഇയറിങ്സും ഉണ്ട്, ബ്രേസ്ലെറ്റ് ഉണ്ട്, വേണമെങ്കിൽ ചെയിനും എടുക്കാം. പിന്നെ നമ്മൾ ഇതിനൊരു കാര്യം ചെയ്യുന്നത്, നമുക്കിപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വെച്ചെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, എത്ര നാളാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ഇത് നനയില്ലേ വേർക്കുമ്പം, നനച്ചാൽ പേപ്പറാണല്ലോ, അപ്പം നനഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും, അങ്ങനത്തെ ഒക്കെ ഒരു സംശയങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ക്ലിയർ വാർണിഷ് വേണമെങ്കിൽ നേരിട്ട് അതിന് കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെയിൽ പോളിഷ് കിട്ടും. നമ്മൾ നെയിൽ പോളിഷ് എടുത്തതുപോലെ ഓരോ ബീഡിലും ഇങ്ങനെയോട് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നെയിൽ പോളിഷ് അടിക്കുമ്പോൾ അതിനൊരു ഗ്ലോസി ഒരു ലുക്ക് കിട്ടുകയും ചെയ്യും. ഇതിന് പ്രൊട്ടക്ഷനാണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്കാണെങ്കിൽ കംപ്ലീറ്റ് ഫാബ്രിക് പെയിൻറ് അടിച്ചതിനെ കളർ മാറ്റാം. അപ്പോൾ ന്യൂസ് പേപ്പർ ആയാലും കുഴപ്പമില്ല, നമുക്കത് കളർ ചെയ്ത് വേണമെങ്കിൽ അതിന് ഗോൾഡൻ ഫിനിഷിംഗ് ഒക്കെ കൊടുത്ത് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം.